പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവശബ്ദം കേൾക്കുന്ന ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 20-ാം ദിവസം, അതായത് സമാപന ദിവസം എത്തപ്പെടുവാൻ സർവേശ്വരനായ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. കഴിഞ്ഞ 19 ദിവസങ്ങളിലും പ്രഭാതങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ ദൈവീയ സന്ദേശങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 2:18 താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ഇവിടെ ധന്യനായ പൗലോസ് ലീഗ ഇപ്രകാരം വിശ്വാസത്തിൽ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാതിരുന്ന ജനത്തോട് അവരുടെ പ്രതിസന്ധികളിൽ അവരെ ഉറപ്പിച്ച് നിർത്തേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ചേർത്ത് വെച്ച് ഉപദേശമായി ആലോചനയായി ദൂതായി സംസാരിക്കുന്ന വാക്കുകളാണ് ഇവിടെ നാം കാണപ്പെടുവാൻ കഴിയുന്നത്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ആരെന്നെ സഹായിക്കും? ആരെൻ്റെ കഷ്ടതയിൽ പരീക്ഷ കാലഘട്ടത്തിൽ എന്നെ വിടുവിപ്പാനുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളോട് പൗലോസ് പറയുന്നു, യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചിരിക്കാൻ അവൻ്റെ കഷ്ടത പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ ഉദാത്തമാണ്. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു കർത്താവ്. അവൻ മരണത്തെ ആസ്വദിച്ചു, മണ്ണപാശങ്ങളെ അഴിച്ചു, പാതാള ഗോപുരങ്ങളെ തകർത്തുകൊണ്ട് ഇന്നും പിതൃസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ ക്രിസ്തു കഷ്ടത്തിൽ തികഞ്ഞവനാക്കി തീർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയതിൻ്റെ പിന്നിൽ പരീക്ഷിക്കപ്പെടുന്ന ഏവരെയും സഹായിക്കുവാൻ അവൻ പ്രാപ്തനായി തീർന്നു, കഴിവുള്ളവനായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നിങ്ങളോട് അറിയിപ്പാനുള്ള ദൈവവചനം, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി, പരീക്ഷകളിൽ സഹായിപ്പാൻ പ്രാപ്തനായ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഈ ദിവസങ്ങളിൽ ഉപവാസം കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ചില പരിശോധനകൾ ജീവിതത്തിൽ വന്നുഭവിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊള്ളുക. അവൻ കഷ്ടത്തെ തികഞ്ഞവനായി, കഷ്ടത്തെ ജയിച്ചവനായി, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തൽസമയത്ത് സഹായത്തുള്ള കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ യേശുവിൻ്റെ അരികിൽ, കൃപാസനത്തിൻ്റെ അരികിലേക്ക് അടുത്തു വരുവാനിടയായിത്തീരട്ടെ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഐകിയ ശുശ്രൂഷ കാലഘട്ടങ്ങളായിരുന്നപ്പോൾ വിവിധ നിലയിലുള്ള പരിശോധനകൾ പരീക്ഷകൾ തന്നെ അഭിമുഖിച്ചു. മനുഷ്യരാൽ, സമൂഹത്താൽ, അധികാര മേഖലയിൽ നിന്ന്, ആത്മീയരിൽ നിന്ന്, പരീക്ഷന്മാരിൽ നിന്നൊക്കെ താൻ പരീക്ഷിക്കപ്പെടുകയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സാഹചര്യം ഉണ്ടായി. അവിടെ എല്ലാം പിതാവാം ദൈവം തന്നെ നിശ്ചയിച്ച ദൈവഹിതത്തിൻ്റെ പദ്ധതിക്ക് മുമ്പേ തന്നെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയ സ്നേഹിത, താങ്കളെപ്പറ്റി ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഇന്നിൻ്റെ ഈ പരീക്ഷ കാലഘട്ടം, ഇന്നിൻ്റെ ഈ കഷ്ടകാലഘട്ടം താങ്കൾ അഭിമുഖിക്കുവാൻ തക്കവണ്ണം, നമ്മെ ജയത്തോടെ നടത്തുവാൻ തക്കവണ്ണം പ്രാപ്തനായ കഴിവുള്ളൊരു ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യതയാണ് പ്രശ്നങ്ങളെ സധൈര്യം നേരിടുവാൻ നമ്മെ പ്രാപ്തനാക്കുന്നത്. യേശു കർത്താവ് ഭൂവാസം കഴിഞ്ഞ് താൻ വീണ്ടും നടന്ന് നീങ്ങിയത് മരുഭൂമിയിലേക്കാണ്. ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. പക്ഷേ പിശാചിൻ്റെ സകല വാദഗതികളുടെയും മുനമ്പുകളെയും ഉടിക്കത്തക്ക നിലവാരത്തിൽ യേശു വചനം കൊണ്ട് അവയെ ജയിപ്പാലടിയായിത്തീർന്നു. അതേ, ഉപവാസം കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാം നന്മയായിത്തീരുമെന്നും ആരും ചിന്തിക്കേണ്ട. ഉപവാസത്തിൻ്റെ പിന്നിൽ പരീക്ഷകനായ പിശാച് നമ്മുടെ അരികളടുത്ത് വരുമ്പോൾ ഇന്ന് പകൽ നാം ശ്രദ്ധിക്കേണ്ടത് വചനം കൊണ്ടതിനെ നേരിടട്ടെ. വചനമെന്ന വാളുകൊണ്ട് അതിനെ നേരിടട്ടെ. ദൈവസന്നിധി താഴ്മ ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ആയുധങ്ങൾ കൊണ്ട് പിശാചിൻ്റെ സകല ശത്രുവിൻ്റെ സകല ബലത്തെ കെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കട്ടെ. എബ്രായ ലേഖനം 2:18 പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. അവൻ കഷ്ടത്തിൽ തികഞ്ഞവനായി തീർത്തത് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനായി തീരേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ അവൻ കഴിവുള്ള ദൈവമാണ്, പ്രാപ്തനാണ്, പാപമില്ലാത്തവൻ, നിർദോഷൻ, പവിത്രനായ ക്രിസ്തു നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്.
അതെ, ഈ ദിനങ്ങളിൽ വലിയ ദൈവ പദ്ധതികൾ അനുഭവിപ്പാനിടയായിരുന്നെങ്കിൽ തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ഭൗതിക ജീവിത മേഖലകളിൽ, നമ്മുടെ ദൈനംദിന ജീവിത മേഖലകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം തുണയാൻ നിൽക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ഈ വചനം നിങ്ങളുടെ കരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങളാൽ അത് കഴിയുന്നില്ല എങ്കിലും ദൈവം വീണ്ടും നമ്മെ കണ്ടുമുട്ടുന്നവരെയും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ഈ ദിവസങ്ങൾ പരിപോഷിപ്പിച്ചതിനായി സ്തോത്രം. ഉപവാസത്തിനും പ്രാർത്ഥനയുമായിരുന്ന ജനത്തെ അവിടുന്ന് ശക്തീകരിച്ചതിനായി സ്തോത്രം. കൂടുതൽ ബലത്തോടെ, ആരോഗ്യത്തോടെ നിൻ്റെ ജനത്തെ വീണ്ടും എഴുന്നേൽപ്പിക്കണമേ. പ്രശ്നങ്ങളെ സധൈര്യം നേരിടുവാനുള്ള അമാനുഷ്യ ദൈവശക്തി നിൻ്റെ ജനത്തിന്മേൽ ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാപ്തരായ കഴിവുള്ള തികവുള്ളൊരു ക്രിസ്തു ഞങ്ങൾക്കുണ്ടല്ലോ. ആയതിനാൽ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണിയായ യേശുവിനെ ചാരിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ മേലുള്ള നിയോഗങ്ങളെ തിരിച്ചറിയുവാൻ ഈ കാലങ്ങളിൽ ദൈവം അവസരമൊരുക്കണമേ. ഈ ദിനങ്ങളിൽ പകൽക്കാലം കേൾക്കപ്പെട്ട മെസ്സേജുകളിൽ അനേകർക്ക് ആശ്വാസമായി തീർന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷം. അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ, തലമുറ ശാരീരിക മാനസിക ആത്മീയ വിഷയങ്ങളുടെ മേൽ വലിയ ദൈവ മഹത്വത്തിന് കാരണമാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കേൾവിക്കാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹ വിഷയമായി തീരും യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ.